ആ മത്സരങ്ങളിലൂടെയാണ് ഒരു ഞാൻ സെലക്ഷൻ എൻ്റെ സെലക്ഷൻ വന്നത്. ഇപ്പോൾ അഡോണി ശരിക്കും പി എച്ച് ഡി ആണ് ചെയ്യുന്നത്. അതെ, മനസ്സിലെ അത്ര തീവ്രമായ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബന്ധങ്ങൾ കൈവിട്ടു പോകും. അവിടെ 77 ദിവസം വിജയമായിട്ട് തന്നെയാണ് 77 ദിവസം സത്യം. അതൊക്കെയാണ് കാണിക്കുന്നതെന്ന് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ആലോചനയ്ക്ക് നേരെ ഉണ്ടാവുള്ളൂ. പുറത്തിറങ്ങി വരുമ്പോൾ കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തി, ഇതൊന്നും അറിയാതെയാണ് ചെന്നൈയിലെ വീട്ടിൽ. അയ്യോ സത്യം, ഫസ്റ്റ് വീട്ടിലേക്ക് വിളിക്കുന്ന വീട്ടിലെല്ലാവരും സുരക്ഷിതരാണ്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓക്കെയാണ് എന്ന് കേൾക്കുന്ന മൊമെന്റിലാണ് നമ്മൾ. ബിഗ് ബോസ് സീസൺ 3 മലയാളം. ലക്ഷക്കണക്കിന് മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ പ്രോഗ്രാമുകളിൽ ഒന്നായിരുന്നു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വന്ന ബിഗ് ബോസ് സീസൺ 3. ഈ ഷോയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയുണ്ട്, അനർഗള നിർഗളമായി സംസാരിക്കുന്ന, പ്രസംഗത്തിൻ്റെയും ഡിബേറ്റിൻ്റെയും ഒക്കെ സാധ്യതകളിലൂടെ പയറ്റി തെളിഞ്ഞ ഒരു മത്സരാർത്ഥി. മുണ്ടക്കയത്ത് നിന്ന് വരുന്ന, മലയോര ഗ്രാമത്തിൽ നിന്ന്, അവിടെ നിന്ന് ജനിച്ചു വളർന്ന, ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിയ ഒരു മിടുമിടുകൻ, അത് മറ്റാരുമല്ല അഡോണി ടി ജോൺ. ഇന്ന് റേസ് ടു ഐഎസിൻ്റെ ഈ അഭിമുഖത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് അഡോണി ടി ജോൺ ആണ്. അഡോണി ടി ജോൺ കേവലം ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി എന്നതിലപ്പുറമായിട്ട് വിധികർത്താവായി ധാരാളം വേദികളിൽ, പ്രസംഗവേദികളിൽ, ഡിബേറ്റ് വേദികളിലൊക്കെ തിളങ്ങുന്ന, മഹാരാജാസ് കോളേജിൽ പി എച്ച് ഡി ചെയ്യുന്ന, അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അഡോണിയിൽ നിന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ അഡോണി ടി ജോണിനെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം അഡോണി, ഈ ഒരു അഭിമുഖത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. താങ്ക് യു സോ മച്ച്. എന്ത് തോന്നുന്നു, കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് സീസൺ 3 മലയാളം. അതിൻ്റെ അവസാന ഘട്ടത്തിൽ തൊട്ട് മുമ്പാണ് അഡോണി അവിടുന്ന് പിരിയുന്നത്. രാരേട്ടനൊക്കെ അഡോണിയെ അവിടുന്ന് പറഞ്ഞ് വിട്ട ദിവസമൊക്കെ വളരെ വളരെ സന്തോഷത്തോടെ, വളരെ ഹാപ്പിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ഒക്കെ. അപ്പൊ എന്ത് തോന്നുന്നു മൊത്തത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ, ഹൗ ഡു യു ഫീൽ? 77 ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഓഫ്ലൈൻ ഇൻ്റർവ്യൂ, എൻ്റെ ഫസ്റ്റ് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ റേസ് ടു ഐ എസിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലാണ് ആദ്യത്തെ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ. ശരിക്കും ബിഗ് ബോസിലെ 77 ദിവസം ഒരുപാട് അനുഭവങ്ങൾ, നമുക്ക് ഓർത്തിരിക്കാനുള്ള അനുഭവങ്ങൾ, കുറേ നല്ല സ്നേഹബന്ധങ്ങൾ, നല്ല കണക്ഷനൊക്കെ കിട്ടി. പിന്നെ നമ്മൾ സ്വപ്നത്തിൽ പോലും ചെയ്യുമെന്ന് വിചാരിക്കാത്ത കുറേ ടാസ്കുകൾ, ഫാഷൻ ഷോ അടക്കം ഉള്ള കാര്യങ്ങൾ, പിന്നെ ഫിസിക്കൽ ടാസ്കുകൾ, അത്തരത്തിലുള്ള കുറേ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നമ്മളൊരിക്കലും ഒരു ആ ഒരു ഫീൽഡിൽ എത്തിപ്പെടുമെന്ന് വിചാരിച്ചതല്ല. ആ ഒരു ഫീൽഡ് നമുക്ക് അവിടെ കുറേ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ പറ്റി, കുറേ നമ്മുടെ ടാലൻസ് നമുക്ക് എക്സിബിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കാത്ത കുറേ ടാലൻസ് അത് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി. അങ്ങനെ ഒരുപാട് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുടെ ഒരു യാത്രയായിരുന്നു 77 ദിവസം. ശരിക്കും അഡോണി എങ്ങനെയാണ് ബിഗ് ബോസിൽ എത്തിയത് എന്നത് അത് പക്ഷേ വളരെ കൗതുകമുള്ള ഒരു ചോദ്യമായിരിക്കും. കാരണം ആ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ, സിനിമയിൽ, ഷോർട്ട് ഫിലിമിൽ, മ്യൂസിക്കിൽ RG ആയിട്ടുള്ളവർ, VG ആയിട്ടുള്ളവരൊക്കെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ് അതിൽ വന്നവരധികവും. പക്ഷെ അഡോണിയെ എനിക്കറിയാവുന്ന അഡോണി, ഡിബേറ്റ് ചെയ്യുന്ന അഡോണി, പ്രസംഗ മത്സരങ്ങളിൽ പോകുന്ന അഡോണി, ആ ഒരു അഡോണിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരു എൻട്രി കിട്ടിയത്? അത് എങ്ങനെയാണ് അവിടെ എത്താൻ പറ്റിയത്? അത് എങ്ങനെയാണ് അതുണ്ടായത്? ആ ഒരു ക്ഷണം എവിടെ നിന്നാണ്, എങ്ങനെയാണ് ലഭിച്ചത്? ഈ ബിഗ് ബോസ് ഫസ്റ്റ്, സെക്കൻഡ് ഈ രണ്ട് സീസണുകളൊക്കെ കാണുമ്പോഴും ഞാനും വിചാരിച്ചിരുന്നത് ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ എന്തെങ്കിലും മോഡലിങ്, ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുക, ഇങ്ങനെയൊക്കെയുള്ള അതത് മേഖലകളിൽ നിന്നായിരിക്കാം കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്നു വരുന്നത് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പെട്ടെന്ന് ഒരിക്കൽ ഒരു വർഷം മുന്നെയാണ് ബിഗ് ബോസിലേക്ക് ക്ഷണം വരുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും വണ്ടടിച്ചു. അപ്പം നമുക്ക്, കാരണം നമ്മളുടെ ഫീൽഡ് മറ്റൊരു ഫീൽഡാണ്, നമ്മൾ അക്കാഡമിക് ഫീൽഡുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ പ്രസംഗ മത്സരം, ഡിബേറ്റ്, പിന്നെ RJ Hunt, പേഴ്സണാലിറ്റി കോമ്പറ്റീഷൻസ്, അതുപോലുള്ള മത്സരങ്ങൾ കുറേ നാൾ മത്സരിച്ചു. അതിനുശേഷം ഇപ്പോൾ PhD ആയ സമയത്ത് അതിൽ ജഡ്ജിങ് പാനലിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ ആ ഒരു ഫീൽഡുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുമായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് ഫ്ലവേഴ്സ് ചാനലിലെ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് ശ്രീകണ്ഠൻ നായർ സാർ അവതരിപ്പിക്കുന്ന പരിപാടിയിലേക്ക് PG മഹാരാജാസ് കോളേജിൽ പഠിച്ച സമയത്ത് സെലക്ഷൻ കിട്ടുന്നു. അതിനുശേഷം കൈരളി ചാനലിൽ പേളിമാണി ആങ്കറായിട്ടുള്ള മാന്യ മഹാജനങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഇതിനു മുമ്പത്തെ ടെലിവിഷൻ എക്സ്പീരിയൻസ്.
അത് വാസ്തവത്തിൽ നമ്മൾ ഈ പ്രസംഗം അതൊരു അത് അത് രണ്ടും ഓറട്ടറി ഷോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ നമ്മളുടെ ഫീൽഡ് അതായതുകൊണ്ട് അതിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു, എങ്ങനെ നമുക്ക് സെലക്ഷൻ കിട്ടിയതാണ്. ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയത് ഞാൻ തിരിച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ 2013 ഡിഗ്രി ബസേലിയസ് കോളേജിൽ, കോട്ടയം ബസേലിയസ് കോളേജിൽ ചെന്നപ്പോൾ സമയം മുതലുള്ള നമ്മുടെ ഇൻ്റർ കോളേജിറ്റ് മത്സരങ്ങൾ, കുറേ പ്രോഗ്രാമുകൾ, അതൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ സെലക്ഷൻ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവണം. അങ്ങനെയാണ് ആ മത്സരങ്ങളിലൂടെയാണ് ഒരു ഞാൻ സെലക്ഷൻ എൻ്റെ സെലക്ഷൻ വന്നത്. അത് ശരിക്കും ഒരു മെസ്സേജാണ്. കാരണം ഈ നമ്മൾ ഈ അക്കാഡമിക് ഫീൽഡ്, കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ മത്സരങ്ങളൊക്കെ ഫീൽഡിൽ നിന്ന് വരുന്ന അത്തരത്തിലുള്ള ഒരാൾക്കും ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് റിയാലിറ്റി ഷോ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് റിയാലിറ്റി ഷോ ആയിട്ടുള്ള അത്തരത്തിലൊന്നായിട്ടുള്ള ഇതുപോലത്തെ ഒരു ഇങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ, ഈ ഇതുപോലുള്ള അക്കാദമിക് ഫീൽഡിൽ നിന്നും ആളുകൾക്ക് എത്താൻ സാധിക്കും എന്നുള്ളത്, നമ്മുടെ ഒരു ക്യാമ്പസ് വിദ്യാർത്ഥി ആയിരിക്കും തന്നെ അതിലെത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു 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 ഐഡിയയാണ് ഞാൻ എന്നിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവരോട് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഫീൽഡിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ഉള്ള ഒരാൾ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയിൽ വരുന്നു എന്നുള്ളതിനകത്ത് വളരെയധികം കൗതുകമുണ്ട്. ഇപ്പൊ അഡോണി ശരിക്കും പി എച്ച് ഡി ആണ് ചെയ്യുന്നത് അല്ലേ, മഹാരാജ് കോളേജിൽ. എന്താണ് അഡോണിയുടെ പി എച്ച് ഡി വിഷയം? എന്താണ്? ഞാൻ ഇപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ 2020 ഞാൻ പി എച്ച് ഡി എൻട്രി ചെയ്തത്, മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മഹാരാജ് കോളേജിൽ. ഇപ്പോൾ പി എച്ച് ഡി 2 എടുക്കുന്നു. എൻ്റെ മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജി അനാലിസിസ് ആണ് എൻ്റെ ഏരിയ, പൊളിറ്റിക്കൽ സയൻസ് ആണ് സബ്ജക്റ്റ്. അപ്പോൾ അതിൽ റെഫ്യൂജി അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ യൂറോപ്യൻ യൂണിയൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിച്ചിരുന്ന ഒരു സ്ഥലമാണ്, ഒരു വെൽക്കം കൾച്ചർ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ജർമ്മനി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പിന്നീട് നോക്കുമ്പോൾ ഒരു വെൽക്കം ലിമിറ്റിലേക്ക്, ഡീപ്പോർട്ടേഷനൊക്കെ ക്ലെയിം ചെയ്യുന്ന ഒരു വെൽക്കം ലിമിറ്റ്, അതുപോലെ അഭയാർത്ഥികളെ പുറത്താക്കണമെന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ക്ലെയിമിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു വെൽക്കം കൾച്ചറിൽ നിന്ന് ഒരു വെൽക്കം ലിമിറ്റിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടായത്, അതെ അതെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സമകാലിക പശ്ചാത്തലം. എന്താണ് ഇതെങ്ങനെയാണ് മനുഷ്യരെ ബാധിക്കുന്നത്, ഇതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്താണ്, അങ്ങനെ ഒരു അനാലിസിസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡോണിയെക്കുറിച്ച് ഈ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് ഈ മനുഷ്യൻ ഇതുപോലെ വാദോരാതെ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഒഴുക്കിൽ ഇങ്ങനെ സംസാരിക്കുന്നത് പറയാറുണ്ട്. എനിക്കറിയാമല്ലോ, ഈ ചെറുപ്പം മുതൽ ഇത്തരം മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് പയറ്റി തെളിഞ്ഞൊരു ശബ്ദമാണ്. ശരിക്കും എങ്ങനെയാണ് ഈ പ്രസംഗ മത്സരങ്ങൾ, ഡിബേറ്റുകൾ, ഇതിൻ്റെയൊക്കെ തുടക്കം, അതുപോലെ എങ്ങനെയാണ് ഏറ്റവും ഓർമ്മിക്കുന്ന ഒരു സ്റ്റേജ്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് അതിൻ്റെ തുടക്കം, എവിടെയാണ് തുടങ്ങിയത്? എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് വണ്ടൻപതാലിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസ്, എൻ്റെ വല്യമ്മച്ചി, പപ്പായും അമ്മയൊക്കെ ചെറുപ്പകാലം മുതലേ, കുഞ്ഞുനാൾ മുതലേ മത്സരങ്ങളിൽ കൊണ്ടാക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിലില്ല, പക്ഷെ എൻ്റെ മാതാപിതാക്കൾ പപ്പായും അമ്മയൊക്കെ പറഞ്ഞുള്ള ഓർമ്മയിൽ തന്നെ എൻ്റെ ആദ്യത്തെ വേദി ഞാൻ അംഗൻവാടിയിൽ 1 പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നുള്ളതാണ് വിഷയം, അമ്മ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഫസ്റ്റ് വണ്ടൻപതാല് സെൻറ്റ് പോൾ സ്കൂളിൽ നമ്മൾ ആ ചെറിയ ഓഡിറ്റോറിയത്തിൽ നമ്മൾ പ്രസംഗിക്കാനായിട്ട് കയറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പ്രസംഗം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക്, പക്ഷേ സ്റ്റേജിൽ കയറിയ സമയത്ത് എൻ്റെ എല്ലാം പോയി, നമ്മൾ എല്ലാം ബ്ലാങ്ക് ആയിട്ട്. അപ്പോൾ ഞാൻ പഠിച്ച വിഷയങ്ങളൊക്കെ മറന്നിട്ട് എൻ്റെ അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം, എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞിട്ട് ഓടി നേരെ ചെന്ന് അമ്മയുടെ മടി കയറിയിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഇപ്പോഴും ഞാൻ എൻ്റെ പേരൻസ് പറഞ്ഞു തന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ സ്റ്റേജ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു പ്രസംഗവേദിയിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് അതുപോലെ നമുക്ക് ആ ഒരു ഫീലാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഈ പിന്നീട് മുന്നോട്ട് ഈ മത്സരങ്ങൾക്കും ഈ കോളേജിലെ ക്ലാസ്സുകളൊക്കെ മിസ്സാകുമ്പോഴും ഈ അറ്റൻഡൻസ് ഒക്കെ നഷ്ടമാകുന്നതിനിടയ്ക്കിലും അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ ഈ മത്സരങ്ങളിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് പിന്നീട് നമുക്ക് മറ്റ് സെലക്ഷൻ പ്രോസസ്സുകൾ, ഈ ബിഗ് ബോസിൻ്റെ സെലക്ഷൻ പ്രോസസ്സുകളടക്കം ആ ഒരു സ്റ്റേജിലേക്ക് ഭയങ്കര ഒരു ട്രെയിനിങ് ആകുമെന്ന് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മാതാപിതാക്കളാണ്. അപ്പോൾ ഈ അല്ലെങ്കിൽ ഇപ്പോൾ അധികം മത്സരങ്ങൾക്കൊന്നും പോകണ്ട, പഠിത്തത്തിൽ ശ്രദ്ധിക്കുക, പഠിത്തം മാത്രം ശ്രദ്ധിക്കുക, ഈ പുസ്തകം, ഈ 4 മാത്രം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഇത് പഠിക്കുക, പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുക എന്നൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അത്യാവശ്യം മാർക്കൊക്കെ പരാജയപ്പെടാതെ അല്ലെങ്കിൽ ഒരുപാട് മാർക്കൊന്നും പോകാതെ കീപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ പരിപാടികൾക്കൊക്കെ പോകാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അവരാണ്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ ഗൈഡ് ചെയ്ത ഒരു മാതാപിതാക്കളുണ്ടല്ലോ. ഈ
പരീക്ഷ കൊണ്ട് മാത്രം ജീവിതം അവസാനിക്കുന്നില്ല എന്നും ക്ലാസ് മുറിയിൽ മാത്രം ജീവിതം അവസാനിക്കുന്നില്ല എന്നും പറഞ്ഞ് തന്ന ഒരു മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഇന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നത്. ശരിക്കും തീർച്ചയായിട്ടും അലോണിലെ മാതാപിതാക്കൾ അവരെന്തൊക്കെ ചെയ്യുന്നു, ലൈക്ക് ആനന്ദ് അനന്ത് ANNT എന്താണ് ചെയ്യുന്നത്? അനന്ത് പ്ലസ് ടു ഇപ്പോൾ മുരിക്കുമ്പയിൽ ഗവൺമെൻറ് സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. അവന് ഹ്യൂമാനിറ്റീസ് ആണ് സബ്ജക്ട്. പപ്പയും അമ്മയും പിന്നെ എൻ്റെ വല്യമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ഇപ്പോൾ മരിച്ചിട്ട് ഇപ്പോൾ 3-ാമത്തെ കൊല്ലമാണ്. എന്നെ മത്സരങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഈ ചെറുപ്പത്തിലെ കൊണ്ടുപോയി അവിടെ ഈ ആ വേദിയിൽ എത്തിക്കുന്നത് അമ്മച്ചിയുടെ ഉത്തരവാദിത്വമായിരുന്നു. പിന്നീട് ഞാൻ ഈ പ്രസംഗം അല്ലെങ്കിൽ റേസ് ടു അയേഴ്സിൻ്റെ പല വീഡിയോസൊക്കെ ഞാൻ നിങ്ങളും ഈ പ്രസംഗ പരിശീലനമുണ്ട്, സിവിൽ സർവീസ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഓർമ്മ വളരെ അത്യാവശ്യമാണ്. ഒരു പ്രസംഗത്തിന് കാര്യങ്ങളെ പെട്ടെന്ന് പറയുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ വല്യമ്മച്ചി ചെറുപ്പകാലത്ത് ഈ ബൈബിൾ കഥകൾ, അമ്മച്ചി ബൈബിളിലെ കഥകൾ മുഴുവൻ നന്നായിട്ടറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ കിടക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് ഈ ബൈബിൾ കഥകൾ എനിക്കിങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു കഥ പറഞ്ഞിട്ട് ആ കഥയിൽ നിന്ന് ചോദ്യം ചോദിക്കും. അപ്പോൾ ഇത് ഉത്തരം കറക്റ്റ് പറഞ്ഞാലേ അടുത്ത കഥ പറയുള്ളൂ. അപ്പോൾ ഞാനത് ഇപ്പം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടാണ് ഈ കഥ കേട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കഥ കേട്ടിട്ട് അമ്മച്ചി ഉത്തരം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി കാത്തു നിൽക്കുക. അപ്പോൾ അത് നമ്മളിൽ നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ വളർച്ചയിലുടനീളം അവർ തന്ന ആ ഒരു ഗൈഡൻസ് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ കിട്ടാവുന്ന എനിക്ക് ഏറ്റവും വലിയ ട്രെയിനിങ് ആണ് അമ്മച്ചിയുടെ അടുത്തു നിന്ന് എനിക്ക് കിട്ടിയതെന്ന് പറയാം. പപ്പ കൃഷി ആണ്, അമ്മ വീട്ടമ്മയാണ്. അപ്പോ രണ്ട് മക്കളാണ്. അതെ അതെ അതെ, എനിക്ക് അനിയന് പ്ലസ് ടു. ഈ അഡോണി ഇപ്പം ഈ ചോദ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, എന്റെ അടുത്ത ചോദ്യവും ചോദ്യങ്ങളെ കുറിച്ച് തന്നെയാണ്. അഡോണി റേസ് ടു ഐ എസ് നടത്തുന്ന ദ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ക്വിസ് ഷോയുടെ ഒരു ബ്രാൻഡ് ഐക്കണാണ്, അതിന്റെ ലീഡർഷിപ്പിലുള്ള ഒരാളാണ്. ശരിക്കും ആ ഒരു പ്രൊജക്ട് അതിനെ എങ്ങനെയാണ് അഡോണി നോക്കിക്കാണുന്നത്? 77-ാം ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ഗ്രാൻഡ് പ്രോജക്റ്റാണ് റേസ് ടു ഐ എസിന്റെ ദി മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള, കേരളത്തിൽ തന്നെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ക്വിസ് ഷോ എന്ന് പറയുന്നത്. കാരണം ഞാൻ ഏറ്റവും അഭിമാനത്തോടെയാണ് അത് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ അത് പറയുന്നത്. കാരണം ഞാൻ അക്കാദമിക് ഫീൽഡിൽ നിന്ന് അറിവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രസംഗവും ക്വിസും ഒക്കെ ഇൻറ്റർലേറ്റഡ് ആണല്ലോ. അപ്പോൾ ചെറുപ്പകാലത്ത് ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു, പിന്നീട് പ്രസംഗത്തിലേക്ക് വഴിതിരിഞ്ഞാണ്. അപ്പോൾ ഈ ആ ഒരു ഫീൽഡിൽ നിന്നാണ് ഞാൻ ബിഗ് ബോസിലേക്ക് എത്തിയത്. അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ക്വിസ് ഷോയുടെ ഭാഗമായിട്ട് അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഏറ്റവും വലിയ അഭിമാനമാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് 7-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കേരളത്തിലെ സ്റ്റേറ്റ് CBSE ICSE വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ പോകുന്ന അറിവിൻ്റെ വലിയൊരു ഗോതയാണ് നമ്മുടെ ഈ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളത്. അത് കേരളത്തിലെ, കാരണം ഈ കോവിഡ് സമയത്ത് നമ്മൾക്ക് ഈ അറിവെന്നുള്ളത് അതിൻ്റെ ഈ ഓൺലൈനിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് ഒരുപാട് സാധ്യതകൾ കുട്ടികൾക്ക് നഷ്ടമായിപ്പോയി. അപ്പോൾ ഈ ക്വിസ് മത്സരങ്ങൾ നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഒരു വലിയൊരു ക്വിസ് കൾച്ചർ തന്നെയുണ്ട്. അപ്പോൾ അത് ആ ക്വിസിൻ്റെ എസെൻസ് അവരിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളത്, വീക്ക്ലി ക്വിസുകൾ, മന്ത്ലി ക്വിസ് ഇതൊക്കെ അവരിലേക്ക് അവരുടെ മൊബൈൽ സ്ക്രീനിലെത്തും. അപ്പോൾ കേരളം സാക്ഷിയാക്കാൻ പോകുന്നത് ഏറ്റവും വലിയൊരു ക്വിസ് ഷോയ്ക്കാണ്. അപ്പോൾ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളത് റേസ് ടു അയേഴ്സിൻ്റെ ഏറ്റവും വലിയ ഗംഭീരമായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ അതിൽ കേരളം മുഴുവൻ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു പരിപാടിക്ക് ബിഗ് ബോസിൽ നിന്നിറങ്ങി ആദ്യത്തെ ഒരു ഗ്രേറ്റ് പ്രോജക്റ്റിലേക്ക് ഭാഗമാകാൻ, അതും എൻ്റെ ഒരു ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സാധിക്കുന്നുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അതെ അതെ അതെ. ഈ ബിഗ് ബോസിന് ശേഷം അഡോണിന്റെ ചില ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടു അഡോണി ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടോ. ശരിക്കും അഡോണി അവിടെ അഡോണിക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ കിട്ടിയ ഒരു വേദി കൂടിയാണ് ഈ ബിഗ് ബോസ്. റംസാനും ഒക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം, ഡിമ്പിളുമായിട്ടുള്ള സൗഹൃദമൊക്കെ ഇങ്ങനെ ആ സമയത്തൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വലിയ വൈറലാകുന്ന ചില വീഡിയോകളൊക്കെ ആ സമയത്ത് കാണുകയാണ്. ശരിക്കും അഡോണിക്ക് എത്രത്തോളം സുഹൃത്തുക്കളെ കിട്ടി ബിഗ് ബോസിൽ നിന്ന്? അയ്യോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ രണ്ട്. ഒന്ന്, ബിഗ് ബോസിൽ നമ്മൾ ആ ഷോ വിജയിക്കണമെന്ന് അത്ര തീവ്രമായി ആഘോഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ മനസ്സിലെ അത്ര തീവ്രമായ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബന്ധങ്ങൾ കൈവിട്ടു പോകും. കാരണം അതൊരു ഇമോഷണൽ ഗെയിമാണ്. ആ ഇമോഷണൽ ഗെയിമിൽ ഒരു നമ്മൾ ചതുരംഗം കളിക്കുന്ന പോലെ കരുക്കൾ വെട്ടി 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 അടുത്ത കരുവിനെ എന്ന പോലെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഔട്ടാക്കിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്ര ഷാർപ്പായിട്ട് നമ്മൾ ഇമോഷണലെ, ഇമോഷൻ എന്നുള്ളതിനെ നമ്മളൊരു അടുത്ത പഞ്ചായത്തിലേക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ കിടന്ന് കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല ബന്ധങ്ങൾ വരും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ ഏറ്റവും, ഞാനവിടെ 77-ാം ദിവസം വിജയമായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. 77 ദിവസം അതിൽ ഞാൻ വളരെ വിജയമായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. കാരണം
നമ്മൾ ഒരിക്കൽ പോലും കാണുമെന്നോ അടുത്തിരുന്ന് സംസാരിക്കുമെന്നോ നമുക്ക് അത്രയും വിചാരിക്കാത്ത മണിക്കുട്ടൻ ചേട്ടൻ, ഭാഗ്യലക്ഷ്മി ചേച്ചിനോ ഇവരൊക്കെയാണല്ലോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവിടെയുള്ള. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാഗ്യചേച്ചിയായിട്ടാണ്, ഭാഗ്യചേച്ചിയാണ് ഞാൻ ഏറ്റവും ആദ്യം വഴക്കുണ്ടാക്കുകയും അതിൽ നിന്ന് നമുക്ക് അത്ര താല്പര്യമില്ല, കാരണം നമ്മൾ അറിയില്ല എങ്ങനെയാണ് സ്വഭാവം എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ ഇറങ്ങിപ്പോകുമ്പോൾ ഏറ്റവും അടുത്തൊരു സൗഹൃദം, ഇപ്പോഴും ചേച്ചി വിളിക്കും എന്നെ എടാ കള്ള തിരുമാലി എന്നാ ചേച്ചി വിളിക്കും, ചേച്ചി ഇളയ മോനെ ആയിട്ടാണ് എന്നെ പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ആ ഒരു സ്നേഹം എനിക്ക് അത് ചേച്ചിയുമായിട്ട് അവിടെ കിട്ടി. കാരണം ഒരു മത്സരത്തിനിടയിലാണ് ആ സ്നേഹം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനായിട്ട് വാക്കുകളില്ല. ഓരോ വ്യക്തികളും അതുമായിട്ട് നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. കാരണം നമ്മൾ എനിക്ക് ഞാൻ ഏറ്റവും അധികം മിസ് ചെയ്തു ആ സത്യം, ഞാനതാണ് പറയാൻ വന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഒരു ക്യാമ്പസിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ ആ ഒരു വൈബ് നമുക്ക് അവിടെ കിട്ടുകയെന്ന് പറഞ്ഞാൽ റംസാനെ സംബന്ധിച്ചിടത്തോളം, കാരണം നമുക്ക് പുറത്തുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് നമുക്കൊരു വൈബ് ഉള്ള ഒരു ആളാണ്. പക്ഷേ അത് സെയിം നമുക്ക് അവിടെ കിട്ടും ഈ ടാസ്കിനിടയിൽ തന്നെയും. അവനാണെങ്കിൽ നല്ല ഗെയിം സ്പിരിറ്റ് ഉള്ള ആളാണ്. പക്ഷേ ആ ഗെയിം സ്പിരിറ്റിനിടയിലും ഒന്നാമത്തെ ദിവസം ഞങ്ങൾ എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉയർന്നിട്ടേ ഉള്ളൂ 77 ദിവസം ഇറങ്ങിയിട്ടും ഇറങ്ങുമ്പോൾ. അതാണ് വലിയൊരു ക്വാളിറ്റി ആയിട്ട്. കാരണം നമ്മൾ അത്രയും ടൈറ്റായിട്ടുള്ളൊരു മത്സരത്തിൽ എലിമിനേറ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന സൗഹൃദം ബ്രേക്കാവാതെ അതിൻ്റെ ആ ഒരു എസൻസ് കൂടി ഈ ലോക്ക്ഡൗൺ ഒക്കെ മാറിയ സാഹചര്യത്തിൽ ഒന്ന് കാണാഞ്ഞിട്ടാണെങ്കിൽ അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം ആ ഒരു സ്നേഹം, ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്, വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. പിന്നെ പക്ഷേ തിരക്കിനിടയിലും ഒരു ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും ആ സ്നേഹം പങ്കുവെക്കുകയും ആ ഒരു തമാശ പറയുകയും. കാരണം ഇപ്പം നമുക്ക് ബിഗ് ബോസിൻ്റെ അകത്ത് കുറേ എല്ലാവർക്കും മനസ്സൊന്ന് പിടിച്ചു പിടിച്ചാണല്ലോ നിൽക്കുന്നത്. അത് പുറത്തിറങ്ങിയ ശേഷം ഒന്ന് റിലാക്സ് ആയിട്ട് സംസാരിക്കാനും വർത്തമാനം പറയാനും ഒക്കെ ഫീലുണ്ടോ? ഇതിനകത്ത് നിൽക്കുമ്പം ഈ നമ്മുടെ ഈ കാര്യങ്ങൾ ലോകം മുഴുവൻ കാണുന്നുണ്ട്, അങ്ങനെ ഒരു ആശങ്കയൊക്കെ അത് ചിലപ്പം ആദ്യത്തെ ദിവസങ്ങളെ കാണുമായിരിക്കില്ല, പിന്നെ നമ്മൾ ഇത് നമ്മളായിട്ട് തന്നെയായിരിക്കും മാറുക അല്ലേ? അതിപ്പോൾ അതിലൊരു പ്രശ്നമുള്ളത് നമ്മൾ ഒരേ മനുഷ്യരെയാണ് ത്രൂ ഔട്ട് കാണുന്നത്. നമുക്ക് ഫോണില്ല, നമ്മൾ സമയം അറിയുന്നില്ല, നമ്മൾ സ്ട്രെസ്ഡ് ആണ്. കാരണം മത്സരത്തിൻ്റെ ആ ഒരു ടൈറ്റ്നസ്. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഒരു ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് നമ്മളുടെ ഒരു ആക്ഷൻ, ഇപ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് പുറത്തെന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് നമുക്ക് പെരുമാറാൻ കഴിയില്ല. കാരണം അങ്ങനെ എപ്പോൾ നമ്മളൊന്ന് ഒന്ന് ചുരുങ്ങുന്നോ അപ്പം നമ്മളൊരു മത്സരാർത്ഥി എന്നല്ല അവിടെ പരാജയമാകും. നമുക്കൊരു ഘട്ടത്തിൽ എന്താണ് ശരി അത് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ശരി പുറത്തെന്താകുമെന്ന് ഓർത്ത് നമ്മൾ വിചാരിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതെ മൂലക്ക് ഇരിക്കേ പറ്റുള്ളൂ. ഇപ്പോൾ ജനങ്ങൾ, ഇപ്പം ഞാൻ ശരിയാണോ അല്ലയോ ഉള്ളത് നിങ്ങൾക്ക് ജനങ്ങൾക്ക് വിലയിരുത്താം. പക്ഷെ എൻ്റെ മനസ്സിലൊരു ശരിയായ കാര്യമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ എങ്ങനെ വിചാരിക്കുമെന്ന് കരുതി നമുക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എന്തും കണ്ടന്റും പുറത്തു കൊണ്ടുപോയി എഡിറ്ററിന് സാധിക്കും, കണ്ടന്റ് വിടുന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയണമെന്നില്ല. ഇപ്പൊ അലോണിന്റെ കാര്യത്തിൽ അലോണി ചെയ്ത പല കാര്യങ്ങളും പക്ഷേ ടി വി ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടാകത്തില്ല. നല്ല അലോണി ചില പ്രസംഗങ്ങളൊക്കെ ഞാൻ ഓർത്തു, അലോണി ചില പ്രസംഗങ്ങളൊന്നും കാര്യമായി നമ്മൾ കണ്ടില്ല ടിവിയില്. ശരിക്കും അങ്ങനെയൊക്കെയുള്ള ആശങ്ക ചിലപ്പോൾ അവിടെ നമുക്ക് ഉണ്ടാകണമെന്നില്ല അല്ലേ? അല്ല, അത് ഇപ്പോ 24 മണിക്കൂർ നമ്മളവിടെ ജീവിക്കുന്നതിൽ ഒന്നോ ഒന്നരയോ മണിക്കൂറോ നിങ്ങൾ കാണുന്നുള്ളൂ പുറത്തെ സമൂഹം, ബാക്കി 23 മണിക്കൂറും നമ്മളവിടെ ജീവിക്കുകയാണ്. അപ്പോൾ അതിൽ അയ്യോ ഏതൊക്കെയാണ് നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ തീരുമാനിച്ചാണ് ഞാൻ അകത്തേക്ക് പോകുന്നത്, നമ്മൾ 23 മണിക്കൂറിൽ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ആലോചനയ്ക്ക് നേരെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്കത് എന്തും നമുക്ക് ഇന്ന ഇന്നതാണ് കാണിക്കുന്നത് നമുക്കറിയില്ല. സോ ഏത് സമയം നമ്മൾ അലേർട്ട് ആയിരിക്കുക. ഈ ബിഗ് ബോസിന്റെ ആ ഒരു ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി വിമാനത്താവളത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർത്ത് എന്തായിരിക്കും, വീട്ടുകാരെയാണോ അതോ ഞാനിപ്പോ എവിടെ നിൽക്കുന്നു? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനിടയ്ക്ക് അഡോണി ഇതൊക്കെ അറിഞ്ഞോ, നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടന്നതോ നമ്മുടെ പുതിയ പ്രധാന മുഖ്യമന്ത്രി വന്നതോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു സമയത്താണല്ലോ സത്യം. എനിക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കില്ല? അതെ അതെ, അത് ശരിക്കും ഭയങ്കരമായി. കാരണം നമുക്ക് ഈ മതിലിനപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. നമ്മുടെ കോവിഡിന്റെ കേസുകൾ എന്താണ്, പിന്നെ തെരഞ്ഞെടുപ്പ് സമയമാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അയ്യോ, വോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകൾ, ക്യാമ്പയിനിങ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള മേഖലയാണ്. അപ്പോൾ ഞാൻ പുറത്ത് വരുന്ന സമയത്ത്, അതെ അതെ, ലീഡ് നില മാറി പറയുന്ന ആ ഒരു ആവേശം നിറഞ്ഞ ചർച്ചകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തി, ഇതൊന്നും അറിയാതെയാണ് ചെന്നൈയിലെ വീട്ടിൽ. അയ്യോ സത്യം, കാരണം നമുക്ക് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഓൾവേസ് വി ആർ തിങ്കിങ് അബൌട്ട് അവർ ഫാമിലി, അവർ ഫ്രണ്ട്സ് ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സറൗണ്ടിങ്. നമുക്കറിയില്ല,
കാരണം ഈ ലോകത്ത് എന്ത് സംഭവിച്ചു, കാരണം നമ്മൾ 77 ദിവസം ഈ ലോകത്തിന് പിന്നിലാണ്. മാത്രമല്ല ഇതിനിടയിൽ തന്നെ നമ്മൾ വളരെ വേണ്ടപ്പെട്ട പലരും നമ്മളെ വിട്ടുപോയി, സത്യം അങ്ങനത്തെ ഒത്തിരി നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ട്. അതാണ് അപ്പൊ പെട്ടെന്ന് ടെൻഷൻ ആയി പോയ വീട്ടിലേക്ക് വിളിച്ച സമയത്ത്. അയ്യോ, ഞാൻ ഫോൺ എടുത്ത് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാലോ, നമുക്ക് ഈ ഷോയെ പറ്റി പേഴ്സണലി ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു വരുന്നതിന് മുമ്പ്. പക്ഷെ ഓർത്ത് നോക്കൂ, ഇപ്പൊ ഡിംബുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ യാത്ര അയക്കുന്ന ഒരാൾ തിരിച്ചു ചെല്ലുമ്പോൾ ഇല്ല. അപ്പം അതിൻ്റെ ആ ഒരു റിയാലിറ്റി എത്രമാത്രം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീട്ടിലേക്ക് വിളിക്കുന്ന, വീട്ടിലെല്ലാവരും സുരക്ഷിതരാണ്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓക്കെയാണ് എന്ന് കേൾക്കുന്ന മൊമെൻറ്റിലാണ് നമുക്ക് ജീവൻ വീഴുന്നത്. അത്ര അപ്പോൾ മാത്രമാണ് നമുക്കൊരു ആശ്വാസം. അത്രയുള്ളൂ. കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും, പക്ഷേ നമ്മൾ ആ മൊമെൻറ്റിൽ ഇല്ലെന്നുള്ളൊരു സങ്കടം ഉണ്ടല്ലോ. ഇപ്പോൾ അത് ഞാൻ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത് ഡിംബുവിൻ്റെ ഫാദറിൻ്റെ ഇൻസിഡൻറ്റിലാണ്. നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ഫാമിലി അകത്തേക്ക് വിടുകയാണ്, നമ്മളെ തിരിച്ചു വരുമ്പോൾ വീട്ടിലൊരാളില്ല. അപ്പോൾ ആ പെയിൻ എത്രമാത്രം നമ്മൾ സഹിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പോലും അവിടെ ഇരുന്ന് വിഷമം ഉണ്ടായി? ഓ സത്യം സത്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മത്സരം വേറെ, മനുഷ്യത്വം വേറെ. അപ്പോൾ അതിൽ നമ്മളെ, അപ്പോൾ നമ്മൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ വീട്ടുകാരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത്, അല്ലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രമാത്രം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അവിടെ ആ ഒരു മൊമെൻറ്റ് മനസ്സിലായി. കാരണം നമ്മളൊരു ജയിലിലാണ്, വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല, നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു വരാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു മൊമെന്റ് ആണ്. തീർച്ചയായും അഡോണിയുടെ ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. 7-ാം ക്ലാസ് മുതൽ +2 വരെ ഈ ഒരു ക്വിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഈ റേസ് ടു IAS മാസ്റ്റർ ബ്രെയിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫ്രീ ആണ്. ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലുമാണ് കേരളത്തിലെ കുട്ടികളെ, ലക്ഷോപലക്ഷം കുട്ടികളെ കാത്തിരിക്കുന്നത്. ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. ഇത് വീക്കിലി ക്വിസ് ഉണ്ട്, മന്ത്ലി ക്വിസ് ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും സംയോജിപ്പിച്ചുകൊണ്ട്, ക്ലബ് ചെയ്തുകൊണ്ട്, ഇൻഫോർടൈൻമെൻ്റ് ആയിട്ടാണ് ഈ റേസ് ടു IAS മാസ്റ്റർ ബ്രെയിൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമുക്ക് ഈ കോവിഡ് കാലഘട്ടമൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഓഫ്ലൈൻ ആയിട്ടും ഇതിൻ്റെ മത്സരങ്ങൾ, ഇതിൻ്റെ വേർഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യന്തികം ആകർഷകമായിട്ടാണ് ഈ ക്വിസിംഗ് എന്നുള്ളതിൻ്റെ മേഖലയെ തന്നെ ഒരു നവീകരിക്കുന്ന റേസ് ടു IAS ഇത്തരത്തിലൊരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു പുതിയ അറിവിൻ്റെ യാഗവേദിയാണ്. അതെ, നമുക്ക് ഈ അറിവിൻ്റെ യാഗവേദിയിൽ നമുക്ക് കാണാം. തീർച്ചയായിട്ടും അഡോണിയുടെ പല പ്രോഗ്രാംസും പല സെഷൻസും നമുക്ക് യൂട്യൂബിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ടാകും. രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ഈ ഡെസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. ഫോൺ നമ്പേഴ്സ് അതിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്റ്റേജസിൽ വിവിധ ഘട്ടങ്ങളിലൂടെ നമുക്ക് അടുത്തറിയാം, അടുത്ത് പരിചയപ്പെടാം. താങ്ക് യു സോ മച്ച് അഡോണി. സോളാർ സിസ്റ്റത്തെ പറ്റി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ സോളാർ സിസ്റ്റത്തിലെ ഏതു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? റേസ് ടു IAS അവതരിപ്പിക്കുന്നു ദി മാസ്റ്റർ ബ്രെയിൻ. അറിവാണ് നമ്മുടെ ആയുധം. അറിവിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. അറിവാണ് നമ്മെ നയിക്കുന്നത്. സ്റ്റേറ്റ് CBSE ICSE സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരളത്തിലെ ഏറ്റവും വലിയ ക്വിസ് ഷോ റേസ് ടു IAS അവതരിപ്പിക്കുന്നു ദി മാസ്റ്റർ ബ്രെയിൻ. ഇപ്പോൾ തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അറിവിനെ ആയുധമാക്കൂ.